ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ ദിവസത്തിൽ കർത്താവ് നമ്മുടെ നടുവിൽ എന്തൊക്കെയോ ചെയ്യാനായിട്ട് പോവുകയാണ്. കാരണം ബൈബിൾ പറയുന്ന രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിൻ്റെ മധ്യേ ഞാനുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ മധ്യത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്, നമ്മുടെ നടുവിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മൾക്ക് ഒരുപക്ഷെ നമ്മൾ ആരും അക്ഷരീകമായിട്ട് അല്ലെങ്കിൽ ശാരീരികമായിട്ട് ഇപ്പോൾ നേരിട്ട് കാണുന്നില്ല. എവിടെയൊക്കെയോ പല വീടുകളിലിരുന്ന്, പല സ്ഥലങ്ങളിലിരുന്ന്, പല രാജ്യങ്ങളിലിരുന്ന് ഒക്കെയാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ നടുവിൽ അദൃശ്യനായ കർത്താവിൻ്റെ സാന്നിധ്യം അതിശക്തമായിട്ടുണ്ട്. എത്ര പേർ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഹാലലുയ പറഞ്ഞാൽ കർത്താവിൻ്റെ ഒരു വലിയ പ്രവൃത്തി ദൈവം ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തുകയാണ്. ഒപ്പം നമ്മൾ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഇത് കീ സ്പോൺസറാണ് ഗമാലിയിൽ നിന്ന് ഒരു വെൽവിഷറാണ്. ഇന്ന് അവരുടെ 30-ാമത്തെ വിവാഹ വാർഷികമാണ്. ഹാപ്പി ആനിവേഴ്സറി. കർത്താവ് ധാരാളമായിട്ട് അവരെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഞങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ് ഭവനത്തിലെ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ, കടഭാരം മാറുവാൻ, അവരുടെ മകന് ജോലി ലഭിക്കുവാൻ സ്വർഗത്തിലെ കർത്താവേ അങ്ങയുടെ വഴികൾ തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അപ്പോൾ തന്നെ അടുത്ത നമ്മുടെ ഒരു സ്പോൺസർ ന്യൂജേഴ്സിയിൽ നിന്ന് നീതു ആൻഡ് നിത്യയാണ്. ഇന്ന് മാതാപിതാക്കളായ രഞ്ജിത്തിൻ്റെയും ജോമിനിയുടെയും വിവാഹ വാർഷികമാണ്. ഹാപ്പി ആനിവേഴ്സറി അങ്കിൾ ആൻഡ് ആൻറ്റി. അപ്പോൾ തന്നെ സ്പോൺസർ ചെയ്ത നീതു ആൻഡ് നിത്യ രണ്ടോ പേരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളുടെ ഷുഗറും ബ്ലഡ് പ്രഷറും വെരിക്കോസ് വെയിനും പൂർണ്ണമായിട്ടും സൗഖ്യമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലെ എല്ലാവർക്കും സാമ്പത്തികമായ അനുഗ്രഹങ്ങളും വിശാലതയും ഉണ്ടാകുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികൾ തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്ന് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. തുടർന്ന് ഞാൻ വീണ്ടും നമ്മുടെ ഹാപ്പി ഹോംസ് ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. ഈ പ്രാവശ്യത്തെ ഹാപ്പി ഹോംസിൽ വളരെയധികം അനുഗ്രഹങ്ങൾ, മാറ്റങ്ങൾ കർത്താവ് ചെയ്യാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ചില ആളുകളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, ഇങ്ങനെ ഒരു ഹാപ്പി ഹോംസിൻ്റെ ഒക്കെ ഒരു ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇത്രയൊക്കെ പ്രായമായില്ലേ, ഇനി ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നിങ്ങളിൽ എത്ര പേർക്ക് നല്ല മാതൃകാപരമായി ജീവിക്കുന്ന ആളുകളെ നിങ്ങളുടെ മുകളിലുള്ള ലൈനിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്? നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ ഗ്രാൻഡ് മദേഴ്സ്. ചിലപ്പോൾ ചില മേഖലകളിൽ അവർ മാതൃകകളായിരിക്കാം, എന്നാൽ ചില മേഖലകളിൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ, ആ കാലഘട്ടത്തിനനുസരിച്ച് അവർ നന്നായി ജീവിച്ച് കാണാം. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ അവരിൽ പല ആളുകൾക്കും ബുദ്ധിമുട്ട് നേരിട്ടുണ്ടാവാം. എന്നാൽ നമ്മുടെ തലമുറയിൽ അതുണ്ടാകരുത് അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതുണ്ടാകരുത്, നമ്മുടെ സ്പൗസസിന് അതുണ്ടാകരുത്, നമ്മളുമായി കണക്ട് ചെയ്തിട്ടുള്ളവർക്ക് ഉണ്ടാകരുത്, പ്രത്യേകിച്ച് നമുക്ക് തന്നെ അതുണ്ടാകരുത്. അതുകൊണ്ട് ഇതിനകത്ത് നിന്നൊക്കെ ഒരു ഉത്തരം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ക്രിസ്തീയമായ മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന, കുടുംബജീവിതത്തിൻ്റെ മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന ഈ ക്ലാസ്സുകളിൽ നിങ്ങൾ കടന്നു വരണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. അധികം പറഞ്ഞ എൻ്റെ സമയം ഞാൻ കളയുന്നില്ല. നമ്മൾ വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കുകയാണ്. വെൽക്കം ബാക്ക്. ഇന്നത്തെ ഈ മോർണിംഗ് ഗ്ലോറിയിലൂടെ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. വളരെ കെയർഫുള്ളായി ഓരോ വാക്കുകളും ഓരോ വാചകങ്ങളും ദയവായി ശ്രദ്ധിക്കുക. ഞാൻ ഒരിക്കലും ഈ മോർണിംഗ് ഗ്ലോറിയിലൂടെ എൻ്റെ ചില ആശയങ്ങളോ എൻ്റെ ചില വചനങ്ങളോ പ്രചരിപ്പിക്കുകയല്ല. ജീവൻ്റെ മൊഴികൾ, ജീവൻ്റെ തേജസ്സിൻ്റെ വചനങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ വചനങ്ങൾക്ക് ജീവിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. എനിക്കറിയാം ഒത്തിരി പേര് എൻ്റെ ശുശ്രൂഷ അനുഭവത്തിൽ ആത്മഹത്യയിൽ നിന്നും പിന്തിരിഞ്ഞിട്ടുണ്ട്. ബ്ലെസ്സിംഗ് ടുഡേയുടെ ചില മീറ്റിങ്ങുകളിൽ ചില ആളുകൾ വന്നിരിക്കും, ദിസ് ഈസ് മൈ ലാസ്റ്റ് ടെസ്റ്റ്, ഇതും കൂടി നോക്കും, ഇല്ലേ തിരിച്ചു പോകുന്ന വഴി കടലിൽ, തിരിച്ചു പോകുന്ന വഴി റെയിൽപാളത്തിൽ, തിരിച്ചു പോകുന്ന വഴി എന്തെങ്കിലും ചെയ്ത് മരിക്കണം. അങ്ങനെ വന്നിട്ടുള്ള പലരുടെ സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട്. തീരുമാനിച്ചു പോകുന്നു, ഇവിടെ കൂടി നോക്കാം, ഇനി വേറെ പ്രതീക്ഷ ഒന്നുമില്ല, ഇവിടെയും കൂടി നോക്കിയേക്കാം. പക്ഷെ എനിക്കൊരു കാര്യം പറയാവുന്നത്, ജീസസ് ഈസ് ദ ലാസ്റ്റ് സ്റ്റോപ്പ്. എല്ലാ മനുഷ്യരുടെയും അവസാനത്തെ സ്റ്റോപ്പ് യേശുവാണ്. കാരണം അതിനപ്പുറത്തേക്ക് ഇനിയൊന്നുമില്ലല്ലോ. പ്രശ്നങ്ങളുടെ പരിഹാരത്തിനുള്ള ഏറ്റവും ലാസ്റ്റ് വേർഡ് ഈസ് ജീസസ്. വാവ്, അതാർക്കൊക്കെയുള്ള ഒരു ദൂതാണ്. ജീസസ് ഈസ് ദ ലാസ്റ്റ് വേർഡ്, ജീസസ് ഇസ് ദ ലാസ്റ്റ് സ്റ്റോപ്പ്. അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ.
എത്ര പേരുടെ മൊബൈൽ, ചിലരൊക്കെ അവിടെ ടൈപ്പ് ചെയ്തിട്ട് പിന്നെ ഇതിനെ ഞാനിടുന്നേ, ഡു യുവർ പാർട്ട്. അത്രയും പേര് പറയുമ്പോൾ, അത്രയും പേര് ഇൻ്റർനെറ്റിൽ യൂട്യൂബിൽ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഇതിടുമ്പോൾ, ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ ടെസ്റ്റ് മണി. നമ്മളത് കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകുന്നു, ഓ ഒത്തിരി പേര് വായിക്കട്ടെ. പലരും ഇനി ഇപ്പം ഈ ലൈവിൽ കാണുന്നവർ മാത്രമല്ല, റീപ്ലൈ ആയിട്ടും പലവരും ഫോർവേഡ് ചെയ്തൊക്കെ ഒത്തിരി പേര് കാണും. അവരൊക്കെ ഒന്ന് വായിക്കട്ടെ. ജീസസ് ഈസ് ദ ലാസ്റ്റ് വേർഡ്, ജീസസ് ഈസ് ദ ലാസ്റ്റ് സ്റ്റോപ്പ്. യേശുവാണ് അവസാന വാക്ക്, യേശുവാണ് അവസാനത്തെ സ്റ്റേഷൻ. അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ല. അവിടെ ഒരാൾ രക്ഷ കണ്ടെത്തുന്നില്ലെങ്കിൽ, പരിഹാരം കണ്ടെത്തുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ദാറ്റ് പേഴ്സൺ ഈസ് ഹോപ്പ്ലെസ്. കാരണം അവിടെയാണ് എല്ലാവർക്കും ഉള്ളത്, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും. ഓക്കെ, ഞാൻ പറയാൻ വന്നത്, ഇപ്പോൾ ഒത്തിരി പേർക്ക് ഇപ്പോൾ ഈ ചാരിറ്റി വർക്കൊക്കെ, അതായത് പലരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സെൽഫ്ലെസ്സായി പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല, ഒന്നും നോക്കാതെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ അങ്ങനെയുള്ളവരെ ചിലപ്പോൾ ചിലർ ശ്രദ്ധിക്കും. ഉദാഹരണത്തിന്, കടത്തിൻ്റെയിൽ രാത്രിയിലൊക്കെ കിടക്കുന്ന ആളുകൾക്ക്, ആളുകളെ കൊണ്ടുപോയി അവരെ പുനരധിവസിപ്പിക്കുകയോ അവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുകയോ ആഹാരം കൊടുക്കുകയോ ഉത്പത്തി വായിച്ചു ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ ആരുടെ ശ്രദ്ധ നോക്കാം, പിടിച്ചു പറ്റണമെന്ന് ആഗ്രഹിക്കാതെ സെൽഫ്ലെസ്സായി ചെയ്യുന്ന ആളുകളൊക്കെ ചിലർ കണ്ടെത്തി. അത് പത്രത്തിൽ വരും, അതിൻ്റെ വ്ളോഗ് വരും, അത് വീഡിയോ കവറേജ് വരും, മീഡിയ കവറേജ് വരും, അങ്ങനെ അവർ പ്രസിദ്ധരായി മാറും. പക്ഷേ അവർ പ്രസിദ്ധരാകാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഒട്ടും സഹായിക്കാനില്ലാത്ത ആളുകളെ സഹായിക്കുന്നവർ, ക്യാൻസർ രോഗികൾ, അവരുടെ തുടർന്നുള്ള ചികിത്സയ്ക്ക് വേണ്ടി ഉള്ള സഹായങ്ങൾ കൊടുക്കുന്നവർ, ഇങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. നമ്മളെപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത് ആരെയാണ്? ഹെൽപ്ലെസ് ആയിട്ടുള്ള ആളുകളെയാണ് അല്ലേ? സഹായിക്കാൻ ആരുമില്ലാത്ത, സഹായം വേണ്ടവരെയാണ് നമ്മൾ സഹായിക്കുന്നത്. ഇങ്ങോട്ട് സഹായിക്കാൻ കഴിവുള്ള ഒരാളെ നമ്മൾ പോയി അങ്ങോട്ട് സഹായിക്കേണ്ട ആവശ്യമുണ്ട്? നോർമലി നോ. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ദ ഹെൽപ്പർ ഓഫ് ദ ഹെൽപ്ലെസ്. സഹായമില്ലാത്തവർക്കൊരു സഹായകനുണ്ട്. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തേ, ദ ഹെൽപ്പർ ഓഫ് ദ ഹെൽപ്പേഴ്സ്, ഹെൽപ്ലെസ്, ദ ഹെൽപ്പർ ഓഫ് ദ ഹെൽപ്ലെസ്. സഹായമില്ലാത്തവരുടെ സഹായകൻ. വാ, എല്ലാവരും ടൈപ്പ് ചെയ്യണേ. ഇത് വാച്ച് ചെയ്യുന്ന എല്ലാവരും ആ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക, ദ ഹെൽപ്പർ ഓഫ് ദ ഹെൽപ്ലെസ്. ഓക്കെ, ഇത് ടൈപ്പ് ചെയ്യുന്നത് ലൈവ് ചാറ്റിലല്ല ഇടേണ്ടത്, കമൻറ്റ് സെക്ഷനിൽ ചെയ്ത്. അങ്ങനെ പറയാൻ കാരണം, റീപ്ലൈ കാണുന്ന ആളുകൾക്ക് അതേ കാണാൻ പറ്റും, ലൈവ് ചാറ്റ് ആരും കാണാൻ സാധ്യതയില്ല. അപ്പോൾ യേശുവാണ് സഹായമില്ലാത്തവരുടെ സഹായകൻ. എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ ഒന്ന് ശ്രദ്ധിക്കണേ, പ്ലീസ് 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 പ്ലീസ്, ഹലോ ഒന്ന് ശ്രദ്ധിക്കണേ. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ആർക്കും സഹായിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണോ നിങ്ങൾ? രഹസ്യമായൊരു സംഭവമായിരിക്കും, ഭർത്താവിന് അറിയില്ല, ഭാര്യയ്ക്ക് അറിഞ്ഞു, ആരോടും പറഞ്ഞിട്ടില്ല, സഹപാഠികൾക്കറിയില്ല, കൂട്ടുകാർക്കറിയില്ല, സഹപ്രവർത്തകർക്കറിയില്ല, ലോകത്തിലാർക്കും അറിയില്ല. ചില ഏരിയകളിൽ നിങ്ങൾക്ക് സഹായം ആവശ്യമാണ്. Can I show you somebody who can really help you? The helper of the helpless, Jesus. കർത്താവിനാണ് ഇവിടെ സഹായിക്കാൻ പറ്റുന്നത്. ഓക്കെ, പണ്ടൊരിക്കൽ ഷമുവേലാണെന്ന് തോന്നുന്നു, പ്രോഫറ്റ് സാമുവേൽ, അദ്ദേഹം പറഞ്ഞു, Thus far the Lord led us. ഇത്രത്തോളം കർത്താവ് ഞങ്ങളെ കൊടുത്തു. അത് വെച്ചിട്ട് എത്രയോ പാട്ടുകളുണ്ട് അല്ലെ, എത്രയോ പ്രസംഗങ്ങളുണ്ട്. എബൻ എസർ എന്നാണ് എബ്രായ ഭാഷയിൽ പറഞ്ഞത്, എബൻ എസർ എന്ന് വെച്ചാൽ ഇത്രത്തോളം യഹോവ കൊണ്ടുവന്നു, ഇത്രത്തോളം കൊണ്ടുവന്നു. മത്തായി സുവിശേഷം 9:36 വായിക്കുന്നത്, വെൻ ഹി സോ ദ ക്രൗഡ്സ് ഹി ഹാഡ് കമ്പാഷൻ ഓൺ ദം ബിക്കോസ് ദേ വർ ഹാരസ്ഡ് ആൻഡ് ഹെൽപ്ലെസ് Like sheep without shepherd. യേശു ക്രൗഡിനെ കാണുമ്പോൾ നമ്മൾ കാണുന്നത് പോലെയല്ല ക്രൗഡിനെ കാണുന്നത്. ഹി ഹാഡ് കമ്പാഷൻ ഓൺ ദം. പെട്ടെന്ന് യേശുവിൻ്റെ അകത്ത് എന്ത് വന്നു? ഭയങ്കരമായൊരു മനസ്സലി ഉണ്ടായി. ജനക്കൂട്ടത്തെ കണ്ടിട്ട് യേശു മനസ്സലിഞ്ഞു. ജനക്കൂട്ടത്തിൽ ഒരാളാണല്ലോ നിങ്ങൾ, നിങ്ങളിലും യേശു മനസ്സലിഞ്ഞിരിക്കുന്നു.
ബിക്കോസ് ദേ വർ ഹാരസ്ഡ് ആൻഡ് ഹെൽപ്ലെസ്. അവർ സഹായിക്കാൻ ആരുമില്ലാത്തവരായി, വളരെ ക്ലേശിക്കുന്നവരായി. യേശു അവരെ കണ്ടു, ലൈക്ക് ഷീപ്പ് വിത്തൌട്ട് ഷെപ്പേർഡ്, ഇടയിലില്ലാത്ത ആടുകളെ പോലെ അവരെ കണ്ടു. നമ്മളിപ്പോൾ വലിയൊരു ക്രൗഡിൻ്റെ ഫോട്ടോസ് വീഡിയോസൊക്കെ നമ്മൾ കാണാറുണ്ട്, ഏതെങ്കിലുമൊക്കെ പ്രകടനങ്ങളോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഹ്യൂജ് ക്രൗഡ്, ഒരു പക്ഷേ മില്യൺസ്. യേശു അവരെ കാണുമ്പോൾ ഉടനെ ചിന്തിക്കുന്നു, ഇവർക്ക് ഇടയനില്ലാത്ത ആടുകളാണല്ലോ എന്നാണ് യേശു ചിന്തിക്കുന്നത്. ഷീപ്പ് വിതൗട്ട് ഷെപ്പേർഡ്, ഇടയനില്ലാത്ത ആടുകളുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു നോക്കി. അവരെ നയിച്ചു കൊണ്ടുപോകാൻ ആരുമില്ല. സ്വസ്ഥതയുള്ള വെള്ളത്തിനിടയിലേക്ക് കൊണ്ടുപോകാനോ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് കൊണ്ടുപോകാനോ വടിയും കോലും ആശ്വസിപ്പിക്കാനോ ശത്രുക്കളിൽ നിന്ന് വിടുവിക്കാനോ അല്ലെ ചെന്നായ്ക്കളിൽ നിന്ന് വിടുവിക്കാനോ ആരുമില്ല. അതിൻ്റെ അർത്ഥം അവർ നശിച്ചു. ഹേ 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 ഹേ, ഇന്ന് നമ്മൾ കാണുന്ന ബിഗ് ക്രൗഡ്സ്, ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ, ഒരു എയർപോർട്ടിൽ ചെന്നാൽ, ഒരു മെട്രോ സ്റ്റേഷനിൽ ചെന്നാൽ, ഒരു ഒരു ചന്ത സ്ഥലത്ത് ചെന്നാൽ, വലിയൊരു ഉത്സവത്തിൻ്റെ അടുക്കൽ ചെന്നാൽ, ഒരു ഫുട്ബോൾ കളി, ക്രിക്കറ്റ് കളി സ്റ്റേഡിയത്തിൽ ചെന്നാൽ കാണുന്ന ഹ്യൂജ് ക്രൗഡ്, അതിലധികം പേരും നശിച്ചു പോവുകയാണ് എന്നുള്ള വാസ്തവം നമുക്കറിയാം. അധികം പേരും, ഒട്ടുമിക്കവാറും ആളുകൾ, ബിക്കോസ് ദേ ആർ ലൈക്ക് ഷീപ്പ് വിതൗട്ട് ഷെപ്പേർഡ്, ഇടയനില്ലാത്ത ആടുകളെ പോലെയാണ്. സോ അങ്ങനെ വരുമ്പോൾ എന്താണ് കർത്താവിന് ഉള്ള ഫീലിംഗ്? ചിലർ ജനക്കൂട്ടത്തെ കണ്ടാൽ, ജനക്കൂട്ടത്തെ കണ്ടാൽ തലയുറ്റി വീഴുന്നവരുണ്ട്, മോഹാലസ്യപ്പെട്ട് താഴെ വീഴും. ചില ആളുകൾക്ക് പേടിയാണ്, ക്രൗഡിനെ പേടിയാണ്. എന്നാൽ യേശുവിൻ്റെ അകത്ത് വരുന്നത് ഭയമല്ല, വെറുപ്പല്ല, കമ്പാഷനാണ്, മനസ്സിലിവാണ്. ആൾക്കൂട്ടത്തിനുള്ളിൽ ഒരാളെ പിക്ക് ചെയ്യാൻ യേശു വിദഗ്ധനാണ്. ഉദാഹരണത്തിന് രക്തസ്രാവമുള്ള സ്ത്രീ, ഭർത്തിമായി എന്ന പേരുള്ള കുരുടൻ, ഇവരൊക്കെ ക്രൗഡിനിടയിലായിരുന്നു. പക്ഷെ അതിൽ നിന്നും കറക്റ്റ് ഹാൻഡ് പിക്ക് ചെയ്തു. ആവശ്യമുള്ളവരെ, വിശ്വാസമുള്ളവരെ, തകർന്നവരെ കർത്താവ് പിക്ക് ചെയ്തു. മത്തായി സുവിശേഷം 8:5-7 വരെ വായിച്ചു നോക്കണം. Matthew 8:5-7. When Jesus had entered Capernaum, a centurion came to him asking for help. യേശു കർത്താവ് കഫർണഹൂമിൽ എത്തിയ ഉടൻ തന്നെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എ സെഞ്ചൂറിയൻ കേറ്റ്, ഒരു ശതാധിപൻ, 100 പട്ടാളക്കാരുടെ മേധാവിയായ ഒരാൾ യേശുവിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പട്ടാളത്തിൽ വലിയ പദവിയിലുള്ള ആളാണ്. ആസ്കിങ് ഫോർ ഹെൽപ്പ്, നോക്കണം, ഇദ്ദേഹത്തിൻ്റെ വാക്ക് കൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ 100 പട്ടാളക്കാർ റെഡിയായി നിൽക്കുകയാണ്, രാത്രിയും പകലും ഏത് വാതിലാക്കും. But this man is asking for help now. Lord, he said, my servant lies at home, paralyzed, suffering terribly. എൻ്റെ ബാല്യക്കാരൻ അല്ലെങ്കിൽ എൻ്റെ ദാസൻ വീട്ടിൽ കിടക്കുക, അപ്പോൾ ആളെ കൊണ്ടുവന്നിട്ടില്ല. Suffering terribly, അതിഭയങ്കരമായി രോഗത്താൽ എന്തോ ക്ലേശിച്ച് കിടക്കുക. Jesus said to him, shall I come and heal him? ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കട്ടെ എന്ന് ചോദിച്ചു. നമുക്കറിയാം, സ്റ്റോറി അറിയാം. ആ ശതാധിപൻ പറയാം, അയ്യോ 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 അയ്യോ, വരണ്ട, അങ്ങേ പോലുള്ള ഒരു ആള് എൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല. എൻ്റെ പുരയ്ക്കകത്ത്, എൻ്റെ വീടിനകത്ത് അങ്ങ് വരാനുള്ള യോഗ്യത എനിക്കില്ല. ഇനി മറുവശം ചിന്തിക്കണം, ഇദ്ദേഹം പട്ടാളത്തിൽ 100 പട്ടാളക്കാരുടെ അധിപനായ സെഞ്ചൂറിയനാണ്. ദാറ്റ് മീൻസ് ഹി വാസ് എ വെരി വെരി റിച്ച് മാൻ. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി, അദ്ദേഹത്തിൻ്റെ വീട് ഒരു പലേഷ്യൽ ഹൗസ് ആയിരിക്കണം, കൊട്ടാരം പോലുള്ളൊരു വീട്, വേണ്ടത്ര ഭക്ഷണം, എപ്പോൾ ഒരു വിരുന്നുകാരൻ വന്നാൽ, ഒരു ഗസ്റ്റ് വന്നാൽ കൊടുക്കാനുള്ള ആഹാരം, സെർവ് ചെയ്യാനുള്ള പല ടയറിലുള്ള സെർവൻസ്, എല്ലാ ആസ്തിയും, എല്ലാ സാഹചര്യവും, ചുറ്റുപാടും, സൗകര്യവും, പണവും എല്ലാമുള്ള ഈ മനുഷ്യൻ പറയുകയാണ്, നീ എൻ്റെ പുരയ്ക്ക് പുറത്ത് വരുവാനുള്ള യോഗ്യത എനിക്കില്ല, നീ വരല്ലേ, പ്ലീസ് ഡോണ്ട് കം. നമ്മളെല്ലാവരും വാ വാ വാ, ഇവൻ എല്ലാവരും പറയുന്നു, വന്ന് വന്ന് ഒന്ന് ഒന്ന് പ്രാർത്ഥിക്കും, ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒന്ന് പ്രാർത്ഥിക്കും, ഒന്ന് 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 കയറി പ്രാർത്ഥിച്ചിട്ടു എന്ന് പറയുമ്പോൾ
ഇവിടെ പറയുന്നത് നോ 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 യു ഡോണ്ട് നീഡ് ടു കം യു ഡോണ്ട് നീഡ് ടു കം യു ഡോണ്ട് നീഡ് ടു കം വരല്ലേ 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 നീ വരണ്ട ഞാനും ഒരു അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ് അത് അതിൻ്റെ അർത്ഥം എൻ്റെ മുകളിൽ ആളുകളുണ്ട് എൻ്റെ മുകളിൽ അയാളുടെ മുകളിലുള്ള എന്താണ് അതിൻ്റെ പേരെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ സെഞ്ചുറി കേട്ടു എൻ്റെ മുകളിൽ എന്താണ് റോമൻ പട്ടാളത്തിൻ്റെ അടുത്ത ലെവലിലുള്ള ആളുടെ പേരെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ അപ്പം എൻ്റെ മുകളിൽ അവിടെ നിന്ന് ആജ്ഞ സ്വീകരിച്ച് ഞാൻ ചെയ്യുന്നു എൻ്റെ അടുക്കിൽ നിന്നും ആജ്ഞ സ്വീകരിച്ച് എൻ്റെ കീഴിലുള്ള 100 പട്ടാളക്കാർ അനുസരിക്കുന്നു ഞാൻ ഒരാൾ വാ എന്ന് പറഞ്ഞാൽ വരും പോ എന്ന് പറഞ്ഞാൽ പോകും വാക്ക് പറഞ്ഞാൽ മതി ഞാൻ അവിടെ വരെ പോകേണ്ട ആവശ്യമില്ല വാക്ക് പറയുമ്പോൾ തന്നെ ആൾ പോയി എന്താണെന്ന് വെച്ചാൽ ചെയ്യും അല്ലെങ്കിൽ ആൾ വരിക എന്താണോ അതനുസരിക്കും നീ പരമാധികാരി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങളൊക്കെ പട്ടാളത്തിൽ 100 പേരുടെ മാത്രം ഈ 100 പേരുടെയാണ് മറ്റേ 100 പേരുടേത് അവർ പറഞ്ഞാലനുസരിക്കും ഇത് മാത്രം ഞാൻ പറഞ്ഞാലനുസരിക്കും ബട്ട് യു ആർ സോവറീൻ എന്ന് നീ പരമാധികാരിയാണ് ഒരു നക്ഷത്രത്തെ ഇന്ന സ്ഥലത്ത് അപ്പോയിൻ്റ് ചെയ്ത് നീയാണ് ഇദ്ദേഹത്തിൻ്റെ അകത്ത് അദ്ദേഹത്തിന് മനസ്സിലാക്കിയ അധികാരത്തിൻ്റെ പ്രിൻസിപ്പിളാണ് പറയുന്നത് എൻ്റെ മുകളിലോട്ടൊക്കെ പട്ടാളക്കാരുണ്ട് ഐ മീൻ മേധാവികളുണ്ട് അവർ പറയുന്നത് ഞാൻ അനുസരിക്കുന്നെങ്കിൽ എൻ്റെ കീഴിലുള്ളവർ ഞാൻ പറയുന്നത് അനുസരിക്കുന്നെങ്കിൽ സകലവും നിൻ്റെ പരമാധികാരത്തിൻ്റെ കീഴിലാണ് യു ജസ്റ്റ് സ്പീക്ക് എ വേർഡ് ദാറ്റ്സ് എനഫ് സംസാരിച്ച പോലെ എൻ്റെ പട്ടാളക്കാർ 100 ഉള്ളതിലോട് 25 പേരോട് ഞാൻ പറയുക ഇന്ന സിറ്റിയിലേക്ക് മാർച്ച് ചെയ്യാൻ പറഞ്ഞാൽ അവർ പോകും ഞാൻ അവിടെ ചെന്ന് അവരെ എഴുന്നേപ്പിച്ച് നിർത്തി മാർച്ച് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി അതുപോലെ ഈ വഴിയരികളിൽ നിന്നുകൊണ്ട് നീ സംസാരിച്ചാൽ എൻ്റെ വീട്ടിൽ സൗഖ്യം നടക്കും വാ ഇതിനു മുമ്പ് വാക്കുകൾ സംസാരിച്ചാൽ സൗഖ്യം കിട്ടും എന്ന് പറയുന്ന എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ചെവിയിൽ സാക്ഷ്യമായി കേട്ടോ എനിക്കറിഞ്ഞുകൂടാ മറ്റുള്ളവരുടെ ടെസ്റ്റിമണി കേട്ടിട്ടാണോ പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഔദ്യോഗിക നിലവാരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബോധ്യമാണ് അങ്ങനെ സംസാരിപ്പിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ആ ഇങ്ങനെയുള്ള വിശ്വാസം കണ്ടിട്ട് കർത്താവ് പോലെ അത്ഭുതപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് മീനിങ് ഇറ്റ് വാസ് വെരി ഇംപ്രസീവ് എബ്രായ ലേഖനം 11:6 പറയുന്നത് വിതൗട്ട് ഫെയ്ത്ത് നോ വൺ ക്യാൻ പ്ലീസ് ഗോഡ് ഇല്ല വിശ്വാസം കൂടാതെ ഒരാൾക്ക് പോലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ലെങ്കിൽ മൈ ഗോഡ് ഇവിടെ പറയുന്നത് ഈ മനുഷ്യൻ്റെ വിശ്വാസം യേശുവിനെ പ്രസാദിപ്പിച്ചു എന്തിനാ വന്നത് ഹി വാസ് ആസ്കിംഗ് ഫോർ ഹെൽപ്പ് ആൻഡ് ജീസസ് ഈസ് വില്ലിംഗ് ടു ഹെൽപ്പ് നിങ്ങൾക്കൊരു സഹായം ആവശ്യമെങ്കിൽ ആ ആവശ്യത്തിൽ സഹായിക്കാൻ യേശുവിന് മനസ്സുണ്ട് ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ ഒരാൾക്ക് ഒരാവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യത്തിൽ സഹായിക്കാൻ യേശുവിന് മനസ്സുണ്ട് ഇഫ് സംബഡി ഹാസ് എ നീഡ് ജീസസ് ഈസ് മോർ ദാൻ വില്ലിംഗ് ടു ഹെൽപ്പ് ദാറ്റ് പേഴ്സൺ ബിക്കോസ് ജീസസ് ഈസ് എ ഹെൽപ്പർ ഹീസ് ദ ഹെൽപ്പർ ഓഫ് ദ ഹെൽപ്ലെസ് സഹായം ആരും സഹായിക്കാനില്ലാത്തവരുടെ സഹായകനാണ് യേശു ഒരുപക്ഷെ ചില വീടുകളിൽ പുരുഷന്മാരില്ല എന്നുവെച്ചാൽ ഫാദർ ജീവിച്ചിരിപ്പില്ല ഭർത്താവ് ചിലപ്പോൾ മരിച്ചുപോയി മക്കൾ ആൺമക്കളില്ല ചില 3 സ്ത്രീകൾ 4 സ്ത്രീകളൊക്കെ ഒരുമിച്ച് ലേഡീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അവരുടെ ചിന്തയാണ് ഒരു പുരുഷൻ ഒരു ഞങ്ങളുടെ വീട്ടിലൊരാണുണ്ടായിരുന്നെങ്കിൽ ഒരു മോനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരാന്തരി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ആളുകൾ പറയുന്നത് അപ്പൻ ജീവിച്ചിരുന്നെങ്കിൽ എൻ്റെ ആങ്ങളെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു ബലമായിരുന്നു ഞങ്ങൾക്കൊരു സഹായമായിരുന്നേ ഇല്ല കുഞ്ഞെ അതിനേക്കാൾ വലിയ സഹായകനാണ് യേശു കർത്താവിന് അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്തു തരാൻ സാധിക്കും ഇനി Matthew 15:22-25 കൂടി ഒന്ന് നോക്കാം മത്തായിയുടെ സുവിശേഷം 15:22-25 A Canaanite woman from that vicinity came to him, crying out, Lord, son of David, have mercy on me. My daughter is demon-possessed and suffering terribly. The woman came and knelt before him. Lord, help me, she cried. ഇവിടെ എന്താ സംഭവിക്കുന്നത് ഒരു കനാന്യസ്ത്രീ കന്യാസ്ത്രീ അല്ലോട്ടെ കനാന്യസ്ത്രീ ഫ്രം ദാറ്റ് വിസിനിറ്റി കെയിം ടു ഹിം കനാന്യസ്ത്രീ എന്ന് എടുത്തു പറയാൻ കാരണം ഷീ ഈസ് നോട്ട് എ ജൂഷ് ഷീ ഈസ് നോട്ട് ഫ്രം ജൂയിഷ് കമ്മ്യൂണിറ്റി യഹൂദ വംശജയല്ലാത്ത ജാതീയ വംശജയായ
കനാന്യ സ്ത്രീ മറ്റൊരു സ്ഥലത്ത് സുറോഫോയിനിയക്കാരി സ്ത്രീ എന്ന് എഴുതിയിട്ടുണ്ട്. യഹൂദ സ്ത്രീ അല്ല. അങ്ങനൊരു സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വരുവാണ്. യേശു യഹൂദനാണ്. യേശു യഹൂദരുടെ ഇടയിൽ മാത്രമാണ് ശുശ്രൂഷിച്ചത്. മെയിൻലി ഇസ്രായേൽ ജനത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് അല്ലാതെ ഞാൻ അയക്കപ്പെട്ടിട്ടില്ല എന്ന് യേശു തന്നെ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു സ്ത്രീ ഹലോ 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 ഈ ഒരു സ്ത്രീ ചട്ടങ്ങളും വട്ടങ്ങളും പ്രമാണങ്ങളും പ്രോട്ടോക്കോളും എല്ലാം തെറ്റിച്ച് യേശുവിനെ കാണാൻ വേണ്ടി വരിക. ഇവൾക്കൊരിക്കലും യേശുവിൻ്റെ അടുക്കൽ വരുവാനുള്ള യോഗ്യതയില്ല. കാരണം ഇസ്രായേൽ ജനത്തിൽ മാത്രമാണ് യേശു ശുശ്രൂഷിക്കുന്നത്. മെയിൻലി വളരെ ശുരുക്കമായിട്ടാണ് ഒന്ന് ശമരിയയിലൂടെ ഒന്ന് പോയി. ഹൈബ്രിഡ് ജനറേഷൻ. അതുകൂടാതെ ഗ്രീക്കുകാർ കുറച്ചൊന്ന് കാണാൻ വന്നു. പിന്നെ ഈ ഒരു സ്ത്രീ. ഇങ്ങനെയൊക്കെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ മാത്രമേ. മെയിൻലി ജീസസ് ഫോക്കസ് വാസ് ദ നേഷൻ ഓഫ് ഇസ്രായേൽ. അവിടെയാണ് യേശുവിനെ വിളിച്ചത്. അവിടെയാണ് യേശു സംസാരിക്കുന്നത്, ശുശ്രൂഷിക്കുന്നത്. അതിനുശേഷമാണ് ജാതികളുടെ അവസരം. ആദ്യ യഹൂദനും പിന്നെ യവനനും പിന്നെ മറ്റു ജാതികൾക്ക്. ഇങ്ങനൊരു ക്രമത്തിലാണ് രക്ഷയുടെ പ്രോജക്റ്റ് അൺഫോൾഡ് ചെയ്തു വരുന്നത്. ഈ സ്ത്രീ, എ കാനനൈറ്റ് വുമൺ ഫ്രം ദാറ്റ് വിസിനിറ്റി കേം ടു ഹിം. ആ സ്ത്രീക്കാരെ അറിയാം, ഞങ്ങളുടെ ജാതിയല്ല, ഞങ്ങളുടെ മതമല്ല, ഞങ്ങളുടെ വിശ്വാസമല്ല, ഞങ്ങൾക്കുള്ളതല്ല, ഇതൊന്നും ഞങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. പക്ഷേ അവൾ കേട്ടു യേശു എന്ന് പറയുന്ന ഒരു യഹൂദൻ ഒത്തിരി പേരെ സൗഖ്യമാക്കുന്നു, വിടുതലുണ്ടാകുന്നു, ഒന്ന് പോയി ശ്രമിച്ചാലെന്താ. എന്നിട്ട് കരഞ്ഞോണ്ടാ വരുന്നത്. എന്നിട്ട് പറയാ, ലോർഡ് സൺ ഓഫ് ഡേവിഡ് ഹാവ് മെർസി ഓൺ മീ. എന്നോട് കരുണയുണ്ടാകണമേ. കരഞ്ഞോണ്ട് ഈ സ്ത്രീ വരികയാണ്. എന്തുകൊണ്ടാണ് കരയുന്നത്? അവിടെ പറഞ്ഞിട്ടുണ്ട്, മൈ ഡോട്ടർ ഈസ് ഡീമൺ പൊസസ്ഡ് ആൻഡ് സഫറിങ് ടെറബിളി. എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം ഉണ്ടായിട്ട് ഒത്തിരി അനുഭവിക്കും. ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, സഹോദരി സഹോദരന്മാരെ, പെങ്ങൾമാരെ, അമ്മമാരെ, എല്ലാവരോടും ഞാൻ പറയാം, ഒരു വീട്ടിൽ സുഖമില്ലാത്തൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ വീട് മൊത്തം പിന്നെ കറങ്ങുന്നത് ഈ കുട്ടിയെ ചുറ്റിപ്പറ്റിയാണ് വീടിലെ സകല കാര്യങ്ങളും ഓടുന്നത്. ഒരു കുട്ടിക്ക് ഓട്ടിസം ഉണ്ട്, ഒരു കുട്ടിക്ക് ഒരു മെൻ്റൽ പ്രോബ്ലം ഉണ്ട്, ഒരു കുട്ടി മെൻ്റലി റിട്ടാർഡ് ആണ്, ഒരു കുട്ടി അംഗവൈകല്യമുള്ളതാണ്, ഒരു കുട്ടിക്ക് വളർച്ചയില്ല, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് പൈശാചിക ബാധയുണ്ട്, ഒരു കുട്ടി ഡ്രഗ് അഡിക്റ്റായിപ്പോയി, ചീത്ത കൂട്ടുകെട്ടിലായിപ്പോയി, ഡ്രഗ് ഡീലറായി മാറി. ഇങ്ങനെയൊക്കെ വരുന്ന സന്ദർഭത്തിൽ മൊത്തം കുടുംബം കണ്ണുനീരിലാണ്, പ്രത്യേകിച്ച് പാരൻസ്. ശരിയാണോ? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലും നിങ്ങൾ ചിലർക്കുള്ള പേഴ്സണൽ മെസ്സേജ് ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ചില വീടുകളിൽ നന്നായി പഠിച്ചിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് പഠനം നിർത്തുന്നു, മാനസിക ബുദ്ധിമുട്ടുണ്ടാകുന്ന വലിയ പ്രയാസത്തിലേക്ക് പോകുന്നു. അപ്പനമ്മമാര ഹൃദയം എത്രത്തോളം വേദനിക്കും. ഇവിടുത്തെ വിഷയം ഒരു പെങ്കൊച്ച്. ആ പെങ്കൊച്ചിന് ഭൂതോപദ്രവമാണ്. ഇടയ്ക്കിടയ്ക്ക് ഭൂതമിളകി, ചിലപ്പോൾ വെള്ളത്തിൽ വീഴുകയോ തീയിൽ വീഴുകയോ എന്തൊക്കെയാണ് എനിക്കറിഞ്ഞുകൂടാ. ഭയങ്കരമായ പ്രശ്നമാണ്. ഈ സ്ത്രീ ഓടി വന്നിട്ട് യേശുവിൻ്റെ മുമ്പിൽ മുട്ടിലേക്ക് അങ്ങ് വീണു. എന്നിട്ട് പറയാ, ലോർഡ് ഹെൽപ്പ് മീ. കർത്താവേ എന്നെ സഹായിക്കണം. നമ്മൾ ഇതൊക്കെ ഇങ്ങനെ മൂട് വെച്ച് വായിക്കുന്ന സ്വഭാവം നമുക്കില്ല. നമ്മളിങ്ങനെ പ്ലെയിൻ ആയിട്ടല്ലേ സാധാരണ വായിച്ചു വന്നു. വേദപുസ്തകം വായിക്കുമ്പോൾ, ബൈബിൾ വായിക്കുമ്പോൾ, എ കാനനൈറ്റ് വുമൺ ഫ്രം ദാറ്റ് വിസിനിറ്റി കെയിം ടു ഹിം ക്രൈയിങ് ഔട്ട്, ലോർഡ് സൺ ഓഫ് ഡേവിഡ് ഹൗ മെർസി ഓൺ മീ, മൈ ഡോട്ടർ ഈസ് ഡീമൺ പൊസസ്ഡ് ആൻഡ് സഫറിങ് ടെറബിൾ. ഇങ്ങനെ വായിച്ചു പ്ലെയിൻ ആയിട്ട്. വാസ്തവത്തിൽ ഇങ്ങനെ എങ്ങനെയാണ് ശരിക്കും ഉൾക്കൊള്ളേണ്ടത്? എ കാനനൈറ്റ് വുമൺ ഫ്രം ദാറ്റ് വിസിനിറ്റി കെയിം ടു ഹിം ക്രൈയിങ് ഔട്ട്, അല്ലേ? കരഞ്ഞോണ്ടൊരു കനാന്യ സ്ത്രീ അവൻ്റെ അടുക്കൽ വന്നു. ഞാൻ അടുത്ത കരച്ചിലാണ്. എങ്ങനെയാണ് നമ്മളെന്താ വയ്ക്കുക? ലോർഡ് സൺ ഓഫ് ഡേവിഡ് ഹൗ മെർസി ഓൺ മീ. അങ്ങനെയൊന്നും അല്ലല്ലോ വന്നത്. എങ്ങനെയാ? കർത്താവേ എന്നോട് കരുണയുണ്ടാകണമേ. ദാവീദ് പുത്ര, ഒരു സ്ത്രീയുടെ കരച്ചിൽ സങ്കൽപ്പിക്കൂ. ഭയങ്കരമായ കരച്ചിലോടൊരു സ്ത്രീ വരിക.
ഇതിൻ്റെ മൂഡനുസരിച്ചും ഒക്കെ നമുക്കിത് വായിക്കാൻ കഴിഞ്ഞാൽ നല്ലത്. ഇപ്പോൾ ഡ്രമാറ്റൈസ്ഡ് ഓഡിയോ വേർഷൻസ് ഉണ്ട്, ഇംഗ്ലീഷിലൊക്കെ മലയാളത്തിലുണ്ട്, ഉണ്ടാവും, എനിക്കറിഞ്ഞുകൂടാ. ഓഡിയോ ബൈബിൾ, അപ്പോൾ അതിൽ ഇതിൻ്റെ പശ്ചാത്തലം എല്ലാം കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ കൊടുങ്കാറ്റാണെങ്കിൽ കൊടുങ്കാറ്റിൻ്റെ ശബ്ദം കേൾക്കാം, ആ കൊടുങ്കാറ്റിൽ നിന്നുകൊണ്ട് യേശു സംസാരിക്കുന്നതിൻ്റെ ശബ്ദം കേൾക്കാം, പത്രോസ് വിളിച്ചു പറയുന്നത്, അങ്ങനെയൊക്കെയുള്ള സൗണ്ട് ഇഫക്ട്സ് എല്ലാം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാവും, അങ്ങനെയുള്ള ഓഡിയോ ബൈബിൾ ഉണ്ടെങ്കിൽ കേൾക്കാം. ഓക്കെ, ഈ സ്ത്രീ പറയുന്നത് ലോർഡ് ഹെൽപ്പ് മീ. എല്ലാവരും ദയവായി കമൻറ്റ് സെക്ഷനിലേക്ക് പോയിട്ട് അവിടെ ടൈപ്പ് ചെയ്യുക, ലോർഡ് ഹെൽപ്പ് മീ. അത് നമ്മുടെയും ഒരു പ്രാർത്ഥനയായി മാറട്ടെ. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തേ. രണ്ട് പേര് ടൈപ്പ് ചെയ്തിടുന്നത് കണ്ട് സന്തോഷിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ടൈപ്പ് ചെയ്യണം, നമുക്ക് വേണ്ടിയാണ്. ലോർഡ് ഹെൽപ്പ് മീ, കർത്താവേ എന്നെ സഹായിക്കണമേ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എല്ലാവരും ടൈപ്പ് ചെയ്തേ, എല്ലാവരും എഴുതിയേ, കർത്താവേ എന്നെ സഹായിക്കണം. ഇവിടെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഹീസ് ദ ഹെൽപ്പർ ഓഫ് ദ ഹെൽപ്ലെസ്. സഹായിക്കാൻ ആരുമില്ലാത്തവർക്കൊരു സഹായകനുണ്ട്. കേട്ടില്ല? സഹായിക്കാൻ ആരും ഇല്ലാത്തവർക്ക് ഒരു സഹായകനുണ്ട്. അതൊന്ന് ടൈപ്പ് ചെയ്ത് വെക്കണേ. ഇഫ് ദർ ഇസ് നോ ബഡി ടു ഹെൽപ്പ് സംബഡി, ദർ ഇസ് എ ഹെൽപ്പർ ഹു ക്യാൻ ഹെൽപ്പ് എനിബഡി. ടൈപ്പ് ചെയ്തിടാം. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക, റെഡി? കൈനീട്ടാം. യേശുവെ, ഈ സഹോദരങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്ന ഇപ്പോൾ സ്പിരിറ്റ് റിയലമിൽ ഞാൻ അവരുടെ ജീവിതത്തെ നോക്കി സംസാരിക്കുകയാണ്. ദർ ഇസ് എ ഹെൽപ്പർ ഹു ക്യാൻ ഹെൽപ്പ് യു ഇൻ എനി ഹെൽപ്ലെസ് സിറ്റുവേഷൻ. ഇപ്പോൾ സംസാരിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ആരെയൊക്കെയോ കർത്താവ് സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അവരിപ്പോൾ സൗഖ്യമാകട്ടെ. ആ ക്യാൻസർ സെല്ലുകൾ കരിഞ്ഞു പോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ കരിഞ്ഞു പോട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അതുപോലെ ഭവനങ്ങളിൽ മറ്റാരും സഹായിക്കാനില്ലാത്ത, ഈ ആണും തൂണും ഇല്ലാത്ത എന്നൊക്കെ പറയുന്ന പോലെ കുടുംബങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ അവർക്കൊരു സഹായകനുണ്ടല്ലോ. കർത്താവ് പ്രവർത്തിക്കുന്നതിനായി നന്ദി പറയുന്നു. തിരുനാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈ കഴുത്തിന് പ്രയാസമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ വിഷം അകത്തിയെന്ന് ആരെയോ കർത്താവ് വിടുവിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അതുപോലെ എപ്പോഴോ ഷോക്കേറ്റ, ഇലക്ട്രിക് ഷോക്കേറ്റ ഒരാൾ, യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. ആക്സിഡൻറ്റിന് ശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് വന്നിട്ടില്ലാത്തവർ ഇന്ന് വിടുതലുണ്ടാകട്ടെ. ഇപ്പോൾ തിരുനാമത്തിൽ, തിരുനാമത്തിൽ, തിരുനാമത്തിൽ ഒരു വലിയ വിടുതൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിനെ, പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് കാണാം. പക്ഷേ ഒരു റിക്വസ്റ്റ്, ഈ വീഡിയോയ്ക്ക് റെസ്റ്റ് കൊടുക്കരുത്. നിങ്ങളതിൻ്റെ ലിങ്ക് എടുത്ത് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസിലും അതുപോലെ ലിങ്ക് എടുത്ത് ഒത്തിരി പേർക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഐ എം റിയലി എക്സ്പെക്റ്റൻറ്റ്. ഒത്തിരി കാര്യങ്ങൾ എന്തോ കർത്താവ് ഇതിലൂടെ ചെയ്യാൻ പോവുക. കർത്താവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. ഗോഡ് ബ്ലസ് യു. സീ ടുമോറോ. ബൈ ബൈ.